നമ്മള് രാമായണ കഥാമൃതത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്കൊരു കഥ ചിന്തിക്കാം. കൈലാസ പർവ്വതത്തിന്റെ താഴ്വരയിലെ മാനസ സരസ് എന്ന ഒരു തടാകം ഉണ്ടായിരുന്നു. ആ തടാകത്തിന്റെ മുകളിലൂടെ ഒരു ദിവസം ഒരു കൂട്ടം അരയന്ന പക്ഷികള് കുട്ടിപ്പക്ഷിയിലെ ചിറകിനടിയില് ചേർത്ത് വെച്ചുകൊണ്ട് പറക്കുകയാണ്. അങ്ങനെ മാനസ സരസ് പിന്നിട്ടു. താഴെ വലിയൊരു പുൽത്തകിടിയാണ്. ഒരു തള്ളപ്പക്ഷിയുടെ ചിറകിനടിയിൽ നിന്ന് ഒരു കുഞ്ഞു പക്ഷി താഴേക്ക് വീണു. ഈ പുൽത്തകിടിയിലേക്കാണ് പക്ഷി വീണത്. വീഴ്ചയുടെ ആഘാതത്തിലെ ബോധം നഷ്ടപ്പെട്ടു പക്ഷിക്ക്. കുറെ നേരം കഴിഞ്ഞപ്പോ ബോധം വന്നു. അപ്പൊ കുഞ്ഞു പക്ഷി അത്ഭുതത്തോടെ ചുറ്റും നോക്കുകയാണ്. നോക്കുമ്പോ ഒരു കൂട്ടം കോഴികള് ഇങ്ങനെ ചിക്കിയും മാന്തിയും തീറ്റ തേടുകയാണ്. അരയന്ന പക്ഷിക്കുട്ടി അതിങ്ങനെ നോക്കിക്കടന്നു. സന്ധ്യയായി. സന്ധ്യയായാലോ കോഴികള് കോഴികളുടെ കൂട്ടിലേക്ക് പോകും. നമ്മുടെ ഈ കുഞ്ഞു പക്ഷിയും കോഴികളുടെ കൂടെ കൂട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ കോഴികള് ഈ പുൽത്തകിടിയിലേക്ക് തന്നെ പോന്നു. പിന്നാലെ നമ്മുടെ പക്ഷിക്കുഞ്ഞും വന്നു. പതുക്കെ പതുക്കെ അരയന്ന കുഞ്ഞ് കോഴികളെ പോലെ ചിക്കിപ്പറക്കി തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മൂന്നോ നാലോ മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോ നമ്മുടെ പക്ഷിക്കുഞ്ഞ് ചെറിയൊരു പക്ഷിയൊന്നുമല്ല. വെളുത്ത തൂവലുകളോടുകൂടിയ വലിയൊരു അരയന്നമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ജീവിതം ഈ കോഴികളുടെ ഇടയിൽ തന്നെ. ഒരു ദിവസം ഒരു യാത്രക്കാരൻ ആ വഴിക്ക് വരികയാണ്. അയാൾ കണ്ടു ഒരു കൂട്ടം കോഴികൾ, അതിനിടയിലെ നല്ല ലക്ഷണമൊത്ത ഒരു അരയന്നവും കിടക്കുന്നുണ്ട്. യാത്രക്കാരൻ ചെന്ന് അരയന്നത്തിനോട് പറഞ്ഞു, നീ എന്താ അരയന്നമേ ഈ കോഴികളുടെ ഇടയിൽ ജീവിക്കണത്? നീ എന്താ പറക്കാത്തേ? പറക്കേ, അരയന്നത്തിന് ചിരി വന്നു. ഞാൻ അരയന്നൊന്നുമല്ല, ഞാൻ കോഴിയാണ്. എത്ര കാലമായി ഞാൻ ഇവരുടെ കൂടെ താമസിക്കുന്നു. യാത്രക്കാരൻ പിന്നെയും പറഞ്ഞു, നീ കോഴിയല്ല, നീ അരയന്നാണ്. നിനക്ക് ഉയരങ്ങളിലേക്ക് പോവാനുള്ള കഴിവുണ്ട്. ഈ കോഴികളുടെ ഇടയിൽ കിടന്ന് നശിക്കേണ്ടവനല്ല നീയ്. എന്തു പറഞ്ഞാലും അരയന്നം കേൾക്കണം മട്ടില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാൻ വിട്ടാ മതി എന്നായി അരയന്നം. യാത്രക്കാരൻ ഉറപ്പായി. ഇത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. യാത്രക്കാരൻ ചെന്ന് കാലില് പിടിച്ച് തൂക്കിയെടുത്തു അരയന്നത്തിനെ. എന്നിട്ട് നടക്കാൻ തുടങ്ങി. നടത്തം ഓട്ടായി മാറി. അയാള് ഈ അരയന്നത്തിനെയും തൂക്കിപ്പിടിച്ച് ഒരു കുന്നിന്റെ മുകളിലേക്കാണ് ഈ കയറിപ്പോണത്. അപ്പുറത്തോ വിരിച്ച പാറയാണ്. അരയന്ന ഉറക്ക കരയാണ്, ഇയാൾ എന്നെ കൊല്ലും, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന്. ആ കരച്ചിലൊന്നും യാത്രക്കാരൻ ശ്രദ്ധിച്ചില്ല. അയാള് അരയന്നത്തിനെ ചുറ്റി 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 ഒരൊറ്റ ആ കൊക്കയിലേക്ക് താഴെ വിരിച്ച പാറ. അരയന്നത്തിനുറപ്പായി, ഞാൻ മരിക്കാൻ പോവാണ്. ആ പാറകളിൽ ചെന്ന് പതിച്ച് ഞാൻ മരിക്കും, ഉറപ്പാണ്. താഴെ വീഴുന്ന അരയന്നത്തിന്റെ ചിറകുകള് എപ്പോഴോ ഒന്ന് കുടഞ്ഞു. അപ്പോഴാണ് അരയന്നം ശ്രദ്ധിക്കുന്നത്, വീഴ്ചയുടെ വേഗത കുറയുണ്ടല്ലോ എന്ന്. ചിറകുകള് വീണ്ടും വീണ്ടും കുടഞ്ഞു. ചിറക് കുടയും തോറും താഴേക്കല്ല പോണത്, മുകളിലേക്കാണ്. അങ്ങനെ അരയന്നം ചിറകടിച്ച് പറന്നുയർന്നുപോയി. യാത്രക്കാരൻ കൈ കൊട്ടിച്ചിരിച്ചുകൊണ്ട് കുന്നിറങ്ങി നടന്നു. ഇത്തരത്തിലുള്ള യാത്രക്കാരാണ് ജീവന്മാർക്ക് ബോധമുണർത്തി മോക്ഷപ്രാപ്തി നൽകുന്നത്. മോക്ഷം എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ എന്നാണ്. അല്ലാതെ മരണത്തിന് ശേഷം കിട്ടുന്ന ഒന്നല്ല മോക്ഷം. അങ്ങനെയാണെങ്കിൽ ഈ മഹാമാരിക്കാലത്ത് ലോകത്തിൽ ഒരു കൂട്ടം ആളുകൾ മരണപ്പെട്ടു. അവരെല്ലാം മോക്ഷം കിട്ടിയവരല്ലോ. അപ്പോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടേണ്ടതാണ് മോക്ഷം. എന്തിൽ നിന്നാണ് ഈ മോക്ഷം കിട്ടേണ്ടത്? മനസ്സിന്റെ ഇടുക്കത്തിൽ നിന്ന് മോക്ഷം കിട്ടണം. മനസ്സിന്റെ ഇടുക്കം മാറുമ്പോൾ ബുദ്ധിക്ക് വികാസം സംഭവിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ ഉണ്ണലും ഉറങ്ങലും മാത്രമല്ല ഉള്ളത്, ഇതെല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നുണ്ട്.
മറ്റ് ജീവജാലങ്ങളെ പോലെ സമയം കഴിക്കേണ്ടവനല്ല മനുഷ്യൻ. ബന്ധങ്ങളുടെ വില തിരിച്ചറിഞ്ഞ് സാഹചര്യങ്ങളെ വിശകലനം ചെയ്ത് യുക്തിസഹജമായ തീരുമാനമെടുത്ത് മുന്നേറുക തന്നെ വേണം. അങ്ങനെ ബുദ്ധി ഉണരുമ്പോൾ ജാതി മത സമുദായ രാഷ്ട്രീയ ഭാഷാ ഭിന്നതകളെല്ലാം നമ്മളിൽ നിന്നും അകന്നുപോകും. ആരോടും ദേഷ്യമില്ലാതാവും. ഞാൻ വീടിന് വേണ്ടി ജനിച്ചവനല്ല ലോകത്തിന് വേണ്ടി ജനിച്ചവനാണ് എന്ന ചിന്തയുണ്ടായപ്പോഴാണ് രത്നാകരൻ വാൽമീകി മഹർഷിയായത്. അതുപോലെ രാമൻ എങ്ങനെയാ ശ്രീരാമനായത്, രാവണൻ എങ്ങനെയാണ് ഈ ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയത്, മേഘനാഥൻ എങ്ങനെയാണ് ഇന്ദ്രജിത്തായത് തുടങ്ങി കുറേ കഥകള് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. രാമായണത്തിലെ മനുഷ്യർ മാത്രമല്ല ഉള്ളത്, കുരഞ്ഞന്മാരും പക്ഷികളും നാഗങ്ങളും അണ്ണാരക്കണ്ണന്മാരും ഒക്കെ കഥാപാത്രങ്ങളാണ്. സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ അണ്ണാരക്കണ്ണനായാലും കുരഞ്ഞനായാലും ആ ജീവജാലങ്ങൾ മരിച്ചുപോയിച്ചാലും അവരുടെ പേരുകൾ ശേഷിക്കുന്ന തലമുറ ഓർക്കും. അവരുടെ മരണശേഷവും അവര് ജനഹൃദയങ്ങളിൽ ജീവിക്കും. അതിനാൽ ഈ ഭൂമിയിലെ ധാർമ്മികത നിലനിർത്താൻ തന്നാലായത് ചെയ്തേ പറ്റൂ. മണ്ഡൂകമായി ജീവിക്കുകയല്ല വേണ്ടത്, മണ്ഡോദരിയായി മാറണം. ആ കഥയും നമ്മൾ ചിന്തിച്ചതാണ്. ചിറകില്ലാത്ത സമ്പാദി എന്ന കഴുകനെ ധർമ്മം പാലിച്ചതുകൊണ്ട് ചിറക് മുളയ്ക്കുകയും ആകാശത്തിൽ പറക്കാൻ സാധിക്കുകയും ചെയ്തു. ജീവിതത്തിൽ പറന്നു മുന്നേറാൻ നമുക്കുമുണ്ട് ഇത്തരത്തിലുള്ള ചിറകുകള്. പുരാണ കഥകള് യുക്തിക്കും വ്യക്തിക്കും പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ രത്നാകരൻ വാൽമീകിയായതെങ്ങനെ എന്ന് മനസ്സിലാവും. നരേന്ദ്രൻ വിവേകാനന്ദനായതെങ്ങനെ എന്നും മനസ്സിലാവും. നമുക്ക് വ്യക്തമായ ഒരു അഡ്രസ് ഉണ്ടാവും. നമ്മുടെ ജീവിതം കൊണ്ട് ഇവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോവാൻ നമുക്ക് സാധിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസരെ ചോദിക്കുന്നുണ്ട്, വരുമാനം കൂടുതലുണ്ടായാൽ ഒരു ഉരുള ചോറ് കൂടുതൽ ഉണ്ണാൻ കഴിയോ എന്ന്. വരുമാനം ഉണ്ടാക്കലല്ല ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് വ്യക്തമാണ്. നമ്മുടെ പ്രവർത്തന മേഖല തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ നമ്മൾ തിളങ്ങണം. ഡോക്ടർ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ, ചെറിയ മോഹങ്ങൾ ഉണ്ടാവരുത്. ചെറിയ മോഹങ്ങൾ കുറ്റകരമാണ്. ജീവിതത്തിൽ ഉയരങ്ങൾ തന്നെ സ്വപ്നം കാണണം. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ, അതായി മാറുന്നു നമ്മൾ. ഞാൻ ഒരു പാട്ട് പാടിയാൽ ആ പാട്ട് മൂന്നോ നാലോ പേർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരുടെ നോട്ടത്തിൽ ഞാൻ ഒരു ഗായികയാകുന്നു. വാസ്തവത്തിൽ ഞാൻ ഗായികയല്ല. ഞാൻ വരച്ച ചിത്രം ചിലർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒരു ചിത്രകാരിയാകുന്നു. എന്നാൽ ഞാൻ വാസ്തവത്തിൽ ഒരു ചിത്രകാരിയല്ല. ഒരു നൃത്തം ചെയ്താൽ ഞാൻ നർത്തകിയാകുന്നു. രാഷ്ട്രീയ സംഭവങ്ങളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയക്കാരിയായി മാറുന്നു. ഒരിക്കൽ കട്ടാൽ ഞാൻ ഒരു കള്ളനുമാവുന്നു. പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. ഏത് സമയവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ മേഖലയിൽ മികവുറ്റവനാവാം. കർക്കിടക മാസത്തിലെ രാമായണം സന്ദേശങ്ങൾ സ്കൂളിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പറഞ്ഞാലോ എന്ന് ശ്രീജിത്ത് മാഷ ചോദിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് അത് ഏറ്റത്. അതുകൊണ്ട് എനിക്ക് രാമായണത്തെ കൂടുതൽ അറിയാൻ സാധിച്ചു. മുമ്പൊരിക്കൽ പ്രസാദ് മാഷ് അമൃത ടി വി ശ്രേഷ്ഠഭാരതത്തിലേക്ക് എൻ്റെ പേര് കൂടി നിർദ്ദേശിച്ചു. അതുകൊണ്ട് എനിക്ക് മഹാഭാരതം എന്ന ഇതിഹാസത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ എന്ന് മഹർഷിവാക്യം വീണ്ടും വീണ്ടും സത്യമാവുകയാണ്. ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം മനുഷ്യൻ സന്തോഷവാനായി മാറുന്നു. ഈ രാമായണ പ്രഭാഷണത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് തയ്യാറാക്കി തന്നുകൊണ്ടും വീഡിയോ എടുത്തു തന്നും കഥകൾ പറഞ്ഞു തന്നും എന്നെ സഹായിച്ച എൻ്റെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടും
ഞാൻ നിർത്തട്ടെ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ.